ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ ട്രിക്സ്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ ഞാനൊരു യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ ഇക്കാടടുത്തേക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറയാണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണയുടെ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. റിസൾട്ട് വന്ന് എൻ്റെ മാഷാല്ലാ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്നുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് കേക്കിൻ്റെ ഐറ്റംസും കാര്യങ്ങളും അങ്ങനെ എല്ലാം കുറച്ചൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അമ്മായിമാരും അതുപോലെ ലൈലും ഉമ്മയും എല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോകാനുള്ള ചക്കയൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ അന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്, കാരണം ടെസ്റ്റിൻ്റെ റിസൾട്ട് അന്ന് തന്നെയാണല്ലോ വരിക. അപ്പോൾ അതെല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ലഗേജൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മമ്മൂസിൻ്റെ ഡ്രസ്സ് കേട്ടോ. ആമിക്കുട്ടി ഇതാ ഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു. പോകാൻ പറ്റുമോ, അങ്ങനെ എന്താ പറയുക, എയർപോർട്ട് അടയ്ക്കുമോ, പിന്നെ എന്താ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താവും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം റെഡിയായിട്ട് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ആമിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആമിക്കുട്ടിയുടെ നമ്മുടെ ഡ്രസ്സ് കേട്ടോ. മമ്മൂസ് റെഡി ആയിട്ടില്ല. ആമുക്കുട്ടി ഷോക്സും ഷൂവും ഒക്കെ ഇട്ട് പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ആളൊക്കെ റെഡിയായി, ജാക്കറ്റൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടും തീരാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അന്ന്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു ആൾക്ക് പാപ്പിച്ചിൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞപ്പോൾ. ഇതാ മമ്മൂസും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. മമ്മൂസിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് മമ്മൂസ് എല്ലാവരോടും ബായ് പറയണം കേട്ടോ. ഞാൻ വോയിസ് കട്ട് ചെയ്താണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇതാ ലഗേജൊക്കെ കെട്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ സീൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ് എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ പകുതി മുക്കാലും ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഇങ്ങനെ കാലിയായിട്ട് കാണുന്നത്. കൊറോണയ്ക്ക് അതിൻ്റെ പേരിലാവും ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ എത്തി, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് പോവാണ് കേട്ടോ. ലഗേജൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. മമ്മൂസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത്. പുലർച്ചെയുള്ള 4:30 ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഒരു 11 മണിയായപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞത് ആ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലൈറ്റും നല്ല സർവീസുമാണ് കേട്ടോ എമിറേറ്റ്സിൻ്റെ. അപ്പോൾ അതാ ആമിക്കുട്ടിയൊക്കെ ഇങ്ങനെ റെഡിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ഞങ്ങളവിടെ ഇറങ്ങി. ഇപ്പോൾ ലഗേജ് വരാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുടെ ഉള്ള കാരണം ഞങ്ങൾക്ക് ലഗേജ് കുറച്ചുണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്താ മമ്മൂസ് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്. മാസ്കും ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളുടെ ലഗേജും ബാഗും കാര്യങ്ങളും ഒക്കെ കിട്ടി. അതൊക്കെ ഞങ്ങൾ എടുത്തതാ പുറത്തേക്ക് വന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് വരുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വന്ന എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. പുറമെയുള്ള സൈഡാണ്. അപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞാനത് എടുത്താണ് എയർപോർട്ട്. അങ്ങനെതാ ഞങ്ങൾ റൂമിലേക്ക് എത്തി. വൈകുന്നേരം ഇക്കാടെ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഒരു വെഡിങ് ആനിവേഴ്സറി പാർട്ടി ആയിരുന്നു കേട്ടോ. അവരെ 3rd വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഒരു കുഞ്ഞു മോനുണ്ട്, അവർക്ക് ഐസു എന്നാണ് കേട്ടോ പേര്. കേക്ക് കട്ടിങ്ങും ഷെയറിങ്ങും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് അന്നത്തെ ദിവസം. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ സൂപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പൊക്കെ കഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു.
അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി കഴിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.